ഇതാ മുഹറം അവസാനിക്കുകയാണ്, മുഹറം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ സഫറിലേക്കാണ് നമ്മൾ കാലെടുത്തു വെക്കുന്നത്. സഫർ മാസവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പലർക്കുമുണ്ട്. ഇന്നെന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നു, എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ വീടിന്റെ പണിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ സഫറിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്, സഫർ മാസത്തിൽ ഏതായാലും വീട്ടിൽ കൂടുതൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് റബീഉൽ അവ്വലിൽ വീട്ടിൽ കൂടലിന് അനുയോജ്യമായ ഒരു ഡേറ്റ് പറഞ്ഞു തരണം. എന്തേ പറഞ്ഞത്? മുഹറത തീരാണ്, വീടിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെപ്പ സഫറല്ലേ അതിനിടയിൽ വരാനുള്ളത്. എന്നിട്ട് ഇങ്ങട്ട് പറയാൻ, സഫറിൽ ഇപ്പൊ ഏതായാലും വീട്ടിൽ കൂടുതൽ പറ്റൂലല്ലോ, റബീഉൽ അവ്വലല്ലേ പറ്റുള്ളൂ, റബീഉൽ അവ്വലിൽ ഒരു ഡേറ്റ് പറഞ്ഞു തരണം. ശരി, റബീഉൽ അവ്വൽ വീട്ടിൽ കൂടാൻ നല്ല മാസാണ്, എന്നാൽ സഫറിൽ വീട്ടിൽ കൂടാൻ പറ്റൂല, അതൊരു മോശാന്ന് ആര് പറഞ്ഞു? ആരാണത് പഠിപ്പിച്ചത്? മുഹറം പവിത്രമായ മാസാണ്, ഷഹ്റുല്ലാന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസാണ്, പിന്നെ സഫർ കഴിഞ്ഞ് റബീഉൽ അവ്വൽ വരുന്നുണ്ട്. അല്ലാന്റെ റസൂലിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റബീഉൽ അവ്വൽ, മഹത്വമുള്ള മാസാണ്. അതിനിടയിലുള്ള ഈ സഫറ്, സഫറിൽ നല്ല കാര്യം ചെയ്യാൻ പാടില്ല, തുടങ്ങാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? ഒരു വീട്ടിന്റെ കുടിയിരിക്കൽ, വീട്ടുകൂടൽ എന്ന് പറയില്ലേ, അത് സഫർ പറ്റൂല. കല്യാണം, ഏയ് സഫറിൽ കല്യാണം പറ്റൂല. നിക്കാഹ്, ഏയ് സഫറിൽ പറ്റൂല. വീടിന് തറക്കല്ലിടൽ, സഫറിൽ പറ്റൂല. കടയുടെ ഉദ്ഘാടനം, സഫറിൽ പറ്റൂല. കട്ടിൽ വെക്കൽ, സഫറിൽ പറ്റൂല. കൂട്ടിക്കൊണ്ടൽ, സഫറിൽ പറ്റൂല. ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ചിലർക്കെങ്കിലും നമുക്കിടയിലുണ്ട്. ഇത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള വിശ്വാസമാണ്, അതൊഴിവാക്കണം. അതിന് അടിസ്ഥാനം ഇല്ല, ദീനിൽ അടിസ്ഥാനമില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കണം. നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ലാ അദ്വാ വലാ തീറത വലാ അമ്മത വലാ സഫർ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ അദ്വാ രോഗം സ്വമേധയാ പകരലില്ല. രോഗം പകരൂലേ? പകരും, പക്ഷെ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാത്ത നിലക്ക് ഉള്ള ഒരു പകരൽ അല്ല. വലാ തുയറതാ ലക്ഷണം നോക്കലുമില്ല, എല്ലാ വിഷയത്തിലും ലക്ഷണം നോക്കുക, അതിൻ്റെ പിന്നാലെ പോവുക, അങ്ങനെ ഒരു സംഗതിയുമില്ല. വലാ അമ്മത്ത, പിന്നെയോ ഹാമ്മത്ത്. ഈ പക്ഷികളുടെ കൂട്ടത്തിൽ കൂമൻ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്, അറിയില്ല നിങ്ങൾക്ക്, കൂമൻ ചില നാട്ടിലൊക്കെ കുറ്റിച്ചുള്ള എന്നൊക്കെ പറയും. ഇത് ചിലപ്പോൾ അതിങ്ങനെ കൂവുന്നത് കേൾക്കുമ്പോൾ അതുകൊണ്ടൊക്കെ പല ലക്ഷണങ്ങളും പറയുന്ന ആളുകളുണ്ട്, മരണവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഏയ്, അതിൻ്റെ കരച്ചിലും മരണവുമായി യാതൊരു ബന്ധവുമില്ല, അത് വിവരക്കേടാണ്, അങ്ങനെ വിശ്വസിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ. വലാ സഫറാ സഫർ മാസത്തിൽ യാത്ര പാടില്ല, സഫർ മാസത്തിൽ വീട് നിർമ്മാണം പാടില്ല, സഫർ മാസത്തിൽ വിവാഹം പാടില്ല, സഫറിൽ ഒരു നന്മയും തുടങ്ങാൻ പാടില്ല, അങ്ങനെയുമില്ല, അങ്ങനെ ഒരു വിശ്വാസവുമില്ല. ഇത് തെറ്റാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ സഫറ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം, ഐ അതായത് കാനു യത്തശാ അമൂന ബിദുഹൂലി സഫർ. ഈ ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങൾ അവർ സഫർ വരൽ കൊണ്ട് തന്നെ ഒരു ഷുഅമ്, ഒരു അവലക്ഷണം പറഞ്ഞിരുന്നു. ഇനിയിപ്പോ സഫറല്ലേ, ഇനി വലിയ റാഹത്തൊന്നും ഉണ്ടാവില്ല. സഫറല്ലേ, അത് വേണ്ട, ഇത് വേണ്ട, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങനെയില്ല. സഹോദര സഹോദരി ശ്രദ്ധിക്കണേ, ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരിൽ മുത്തറസൂലേറെ പ്രാധാന്യം കൊടുത്ത ഭാര്യയാണ് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയെ മുത്തറസൂൽ വിവാഹം ചെയ്തത് അതൊരു സഫർ മാസത്തിലാണ്.
നബിയുടെ പൊന്നാര മകളല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നബി തങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുത്തത് സഫർ മാസത്തിലാണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. എന്തേ കാര്യം? ഒന്ന്, ഇങ്ങനെ ഒരു വിശ്വാസം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു, സഫറിൽ ഒരിക്കലും നിക്കാഹ് പാടില്ല, അത് വിവരക്കേടാ, അത് ബോധ്യപ്പെടുത്തായിരുന്നു. മുത്തറസൂലിന്റെ ഭാര്യമാരിൽ അള്ളാഹുവിന്റെ ഹബീബ് വലിയ പ്രാധാന്യം കൽപ്പിച്ച ഭാര്യയല്ലേ ബഹുമാനപ്പെട്ട ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ കുറിച്ച്. എല്ലാ തരത്തിലും ഹബീബായ നബി തങ്ങൾക്ക് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ ആശ്വാസമായിരുന്നു. അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പ്രയാസം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രയാസങ്ങൾ. പട്ടിണി അടക്കേണ്ടി വന്നിട്ടുണ്ട്, അവർക്കിതിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഖദീജ ബിവി റളിയല്ലാഹു അൻഹക്കും മുത്തറസൂലിനൊക്കെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സഫറിൽ നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മുത്തുനബിക്ക് 7 മക്കളാണ്, അതിൽ 6 മക്കളും ഉണ്ടായത് ഖദീജ ബിവിയിലല്ലേ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിക്ക് 25 വയസ്സും ഖദീജ ബിവിക്ക് 40 വയസ്സുമാണ് നിക്കാഹ് ചെയ്യുമ്പോൾ. നമ്മൾ ആലോചിക്കണം. وآمنت بي إذ كفر بي الناس എല്ലാ മനുഷ്യരും എന്നിൽ അവിശ്വസിച്ച് എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് നടന്നപ്പോൾ എന്നിൽ വിശ്വസിച്ചവളാണ് എൻ്റെ ഖദീജ. വറസഖനി അല്ലാഹു വലദഹാ ഇദ് ഹറമനി ഔലാദ നിസാ. മറ്റ് പല ഭാര്യമാരുണ്ടെങ്കിലും മറ്റൊരു ഭാര്യയിൽ നിന്നും മുത്തുനബിക്ക് മക്കളുണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യമാരിൽ നിന്ന് എനിക്കല്ലാഹു മക്കളെ തന്നത് എൻ്റെ ഖദീജയിലൂടെ മാത്രമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 മക്കളാണ്, അത് നമ്മൾ അറിയണം. നമുക്ക് നമ്മുടെ തടിയോടുള്ളതിനേക്കാൾ ബാധ്യത മുത്ത് റസൂലിനോടാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് എത്ര മക്കളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്, ആരാണ് അവരുടെ ഉമ്മ, എന്താണ് അവരുടെ പേര്, ഇതൊക്കെ അറിയണം കേട്ടോ. അന്നബിയും ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം തടിയേക്കാൾ മുഅ്മിനോട് ബന്ധപ്പെട്ടയാൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആൾക്ക് മുത്ത് റസൂലിന്റെ ആൺമക്കളുടെ പേരറിയാം? നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് മുത്ത് റസൂലിന്റെ പെൺമക്കളുടെ പേരറിയാം? ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ്, ഉമ്മുൽ മുഅ്മിനീൻ, അവരിൽ എത്ര ആളുകളുടെ പേരറിയാം? ഇൻഷാ അല്ലാഹ് സഫർ കഴിഞ്ഞാൽ റബീഉൽ അവ്വലാണ്. നന്നായി മുത്തുനബിയെ അടുത്തറിയാനും പരിചയപ്പെടാനും ഹൃദയത്തിൽ മുത്തുനബിയോടുള്ള ഇഷ്ക് നിറക്കാനുമായി ആ മജ്ലിസുകളൊക്കെ, റബീഉൽ അവ്വലിലെ മജ്ലിസുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ.